എല്ലാ ഓൺലൈൻ വരുമാനവും തട്ടിപ്പല്ല. 3 മണിക്കൂർ കൊണ്ട് 400 രൂപ സിമ്പിളായിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ? എങ്ങനെ? യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം സിമ്പിളായിട്ട് 3 മണിക്കൂർ കൊണ്ട് 400 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. തുടക്കത്തിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എനിക്ക് കിട്ടിയ, അതായത് 398 രൂപ എനിക്ക് കിട്ടിയ ഒരു പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കിട്ടിയ പേയ്മെന്റ് പ്രൂഫ് കാര്യങ്ങൾ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ പക്കയായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നൊക്കെ. റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്, ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത് ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ടിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുക. ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനലിലേക്ക് ഇടുന്നതായിരിക്കും. എല്ലാ ദിവസവും പറയുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു 2021 തന്നെ നമുക്കൊരു 50K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. സോ മറക്കണ്ട, ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് കാര്യങ്ങളും എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അല്ലാതെ നമുക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു ലിങ്ക് വർക്ക് ആവുന്നില്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ പോയിട്ട് ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. സോ ഓരോ സ്റ്റെപ്പും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഓപ്ഷൻ നമ്മൾ കൊടുക്കണം എന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വിത്ത് പേയ്മെന്റ് പ്രൂഫാണ് കാണിച്ചിരിക്കുന്നത്. സോ വീഡിയോ 100% ജെനുവിൻ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണെങ്കിലും ആപ്പിൾ സ്റ്റോർ ആണെങ്കിലും ഏത് വേണം പറ്റും. നമുക്കിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കും, 4.1 star റേറ്റിംഗ് ഉള്ള, 6.3 MB ഉള്ള, 1,000,000 മുകളിൽ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഐ എഗ്രി എന്ന് പറഞ്ഞ ടിക്ക് കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് വെച്ച് നമ്മൾ വെരിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ജിമെയിൽ കാര്യങ്ങൾ വെരിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ കണ്ടിന്യൂ കൊടുത്തു, ജിമെയിൽ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വെരിഫൈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ല, വന്നേ വരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക. ഈ ഒരു സെറ്റിങ്സിൽ എൻ്റെ റഫറൽ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ നമ്മുടെ റഫറൽ കോഡ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സർവേസ് കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സർവേ വെബ്സൈറ്റ് ആണ്. സർവേ വെബ്സൈറ്റ് സർവേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സർവേയിൽ എങ്ങനെ ചെറിയ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും സർവീസ് കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം, അതായത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ 400 രൂപ അടുപ്പിച്ച് നമുക്ക് ഏണിങ്സ് കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, ഈ ഒരു സർവേ എന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ സർവേ ആണ്. നമുക്ക് 7 രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, 7-8 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. നമ്മൾ ഡെനി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതെവിടെ നമുക്ക് അവർ പറയുകയാണ് നമ്മുടെ ഈ ഒരു സർവേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം, നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഞാനിപ്പോൾ യെസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു, നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ദയവായി നമ്മുടെ ജെൻഡർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു ഞാൻ. അടുത്ത് നമ്മൾ ഏത് ഇയറാണ് നമ്മൾ ജനിച്ചതെന്നൊക്കെ ചോദിക്കും. ദയവായി നമ്മൾ 20 വയസ്സിന് മുകളിലുള്ള ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ 1995 കൊടുത്തു. ജനുവരി 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനൊന്ന് കൊടുക്കുവാണ്. ജനുവരി, അതായത് ജനുവരിയിൽ നമ്മൾ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. ഡേറ്റ് കാര്യങ്ങളൊന്നും നോർമലി ചോദിക്കാറില്ല. സോ അതുകൊണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സിപ്പ് കോഡ് നെക്സ്റ്റ് കൊടുക്കണം, അതായത് പോസ്റ്റൽ കോഡ്.
അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ പിൻകോഡ് കൊടുക്കണമെന്നാണ്. ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ പിൻകോഡാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പിൻകോഡ് നിങ്ങളുടെ മൈൻഡിലൊന്ന് വെച്ചേക്കുക, കാരണം നമ്മളിപ്പോൾ ബാംഗ്ലൂരാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ തള്ളാൻ പോകുന്നത്. കാരണം കൂടുതൽ സർവീസ് കാര്യങ്ങൾ ബാംഗ്ലൂരുകാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത സർവേ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാണ്, ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ പോകാം. ഇവിടെ നമുക്ക് സർവേ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ നമുക്ക് $0.1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 7 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് വീണ്ടും നമുക്ക് രണ്ട് സർവീസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് $0.01 കിട്ടുന്ന ഒരു സർവേ ആണ്. ഇതിവിടെ നമുക്ക് അവർ ചോദിക്കുവാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആരാണ് ഡിസിഷൻ എടുക്കുന്നത്, നിങ്ങളാണോ? ഞാൻ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇതിവിടെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അലർജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് കൊടുത്തേക്കാം, ഇവിടെ നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, നമുക്ക് അലർജീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം അവർ നമുക്ക് നമ്മൾ ഫേക്കായിട്ട് നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. കാറിന് എത്ര ടയർ ഉണ്ട്? 4 ടയർ. നെക്സ്റ്റ് കൊടുത്തു. സോ ഇതേപോലെ നമുക്ക് മാക്സിമം ഇടയ്ക്കിടയ്ക്ക് ചില ഉടായ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് മാത്രം ആൻസർ ചെയ്യാം. ഇതിവിടെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അതായത് നമുക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എംപ്ലോയ്മെന്റ് ഫുൾ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം നമുക്ക് ഹൗസ് ഹോൾഡ് ഇൻകമായിട്ട് എത്ര രൂപ കിട്ടുമെന്നൊക്കെയാണ്. 5 ലാക്സ് 6 ലാക്സിന് ഇടയ്ക്കാണെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇതിവിടെ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലെ പ്രഗ്നന്റ് ആണോ, ഏതെങ്കിലും കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതായത് ഇവിടെ നമുക്ക് ഐ ഹാവ് 1 or more children. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അടുത്ത് നമ്മൾ ഏത് റീജിയനിലാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ സൗത്ത് ഇന്ത്യ ആണ്, ബാംഗ്ലൂരും സൗത്ത് ഇന്ത്യ ആണ്. ജസ്റ്റ് ഒന്ന് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇതടുത്ത് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഏതാണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അത് നോക്കുക. ഞാനിപ്പോൾ കോളേജ് ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം കോളേജ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ നമ്മുടെ സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ $1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ $0.1 ആയിരുന്നു. അടുത്ത ഓപ്ഷൻസ് കാര്യം സർവേസ് കാര്യങ്ങളുണ്ട്. സാർ ആ ഒരു സർവേ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഏത് ഡിഗ്രിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ബാച്ചിലറാണോ ഏതാണെന്ന് ചോദിക്കും. ഞാൻ ബാച്ചിലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. നമ്മൾ നേരത്തെ കൊടുത്തത് 5 to 6 lakhs ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ 5 lakhs to 10 lakhsനകത്താണെന്ന് പറഞ്ഞ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. സർവേസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്കത് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. $0.12 കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞാൽ തന്നെ $0.34, അതായത് ഏകദേശം 25 രൂപയ്ക്കുള്ള ഒരു സർവേ നമുക്ക് വന്നിട്ടുണ്ട്. 18 മിനിറ്റാണ് നമ്മൾ ഈ ഒരു സർവേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു സർവീസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി തന്നെ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ആലോചിക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് താഴെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ നമുക്ക് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡു യു ഹാവ് ആക്സസ് ടു എ കാർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സോ ഐ ഓൺ എ കാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് സർവേസ് കൂടുതൽ കിട്ടും. സോ ഇവിടെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. സോ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് സർവീസ് കാര്യങ്ങളൊക്കെ, സർവീസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കാശ് കിട്ടത്തില്ല. പക്ഷേ പകരം നമുക്ക് കിട്ടാൻ പറ്റുന്നത് ഒരുപാട് ഒരുപാട് സർവീസ് ഇതായ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതായിരിക്കും. ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾ ഏത് സർവീസ് വേണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യാം, അവർ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാശ് കിട്ടും, അവർക്കും കാശ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇൻവൈറ്റ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവർക്ക് കൂടുതൽ സർവീസ് കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അടുത്തതായ ഇവിടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കാർഡുണ്ട്. ഗിഫ്റ്റ് കാർഡ് വഴി നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡുണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കണമെങ്കിൽ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആമസോണിലേക്ക് നമ്മൾ വിഡ്രോ അടിക്കുക, അവിടെ നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. അല്ല, നമുക്ക് പേയ്പാൽ ഉണ്ട്. പേയ്പാൽ വഴി നമുക്ക് $3 ആണെങ്കിൽ നമുക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. പേയ്പാലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്ന, അതായത് നമ്മുടെ പേയ്പാലിൻ്റെ ഇമെയിൽ ഐഡി കാര്യങ്ങൾ കൊടുക്കുക, നമുക്ക് പേയ്പാലിലേക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. പേയ്പാൽ വഴി നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റും. അത് വളരെയധികം സിമ്പിളാണ്. ഞാൻ അടിച്ചത് അങ്ങനെയാണ്, പേയ്പാൽ വഴി നമ്മൾ പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചു. സോ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. 398 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ്. എൻ്റെ പേറ്റിഎമ്മിലേക്ക് പേറ്റിഎമ്മിലേക്ക് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് പേ
ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പേടിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പേടിഎമ്മിലേക്കും എന്തായാലും സിമ്പിളായിട്ട് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇതിന് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റത്തില്ല, പകരം നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അല്ല, അതൊന്നും അല്ല, നമ്മുടെ പേയ്പാൽ വഴി നമുക്ക് പേടിഎം ബാങ്കിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. പേയ്പാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പേയ്പാലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അല്ല, നമുക്ക് പേയ്പാൽ ഇല്ല, നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ് വഴി പേടിഎമ്മിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ആ ഒരു കമന്റും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. തൊട്ടടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ രണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് പേടിഎമ്മിലേക്ക് എങ്ങനെ വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാം എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണോ? സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൺലൈൻ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തെങ്കിലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.